സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ ഗൗതം. ഇങ്ങനെ ഒരാള് ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. പ്ലീസ്, അല്പമെങ്കിലും ദയുണ്ടെങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഷോപ്പിംഗ് കഴിഞ്ഞ് മീരേച്ചി എത്തിയ കാര്യം അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കാണോ? എന്നെ വിളിച്ച് കാണിക്കാത്തെന്താ? ഇത് അച്ഛന്റെ ഡ്രസ്സാ. എനിക്ക് കാണേണ്ടത് അമ്മയ്ക്ക് വാങ്ങിയ പട്ടുസാരിയാ. അത് നോക്കട്ടെ. അമ്മ ഈസ് ഗോയിങ് ടു ലവ് ദിസ്. ആളുകളുടെ മനസ്സറിഞ്ഞ് പെരുമാറാനും ഒരെണ്ണം സെലക്ട് ചെയ്യാനും എന്റെ മീരേച്ചെ കഴിഞ്ഞ മറ്റാരും ഉള്ളു. ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് മീരയ്ക്ക് ഇപ്പോഴും അറിയില്ല. അറിയായിരുന്നെങ്കിൽ മീര ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. മീരച്ചി, ഇത്രയൊക്കെ ഒരാള് പറയുമ്പോ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ? നിനക്കെല്ലാം ഇഷ്ടായോ? പിന്നല്ലാതെ അടിപൊളി. എല്ലായിടത്ത് അലമാരിയിൽ വെച്ചേക്ക്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എന്താ? നമുക്കിത് അച്ഛമ്മയെ കാണിക്കണ്ടേ? ഒരു മിനിറ്റ്, ഞാൻ ചെന്ന് അച്ഛമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. പ്രീതി, വേണ്ട. വേണ്ടേ? അതെന്താ? ഇപ്പൊ വേണ്ട, നമുക്ക് നാളെ രാവിലെ കാണിക്കാം. അച്ഛമ്മ ചെലപ്പോ കിടന്നു കാണും. അതുമല്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എങ്ങനെയും ഒന്ന് കിടന്നാ മതി. നീ ചെല്ല്. ഒത്തിരി കടകളിൽ കയറി ഇറങ്ങി അലഞ്ഞു അല്ലേ. സോറി മീരേച്ചി, ചേച്ചിയെ ഒറ്റയ്ക്ക് വിടാതെ ഞാൻ കൂടി വരണമായിരുന്നു ഒരു കൂട്ടിന്. എന്നാ ശരി, മീരേച്ചി കിടന്നു, ബാക്കിയെല്ലാം രാവിലെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹേ
കട്ടിയതല്ലേ. ഇതിനെ എങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്ക? അവളുടെ വീട് പോലും എനിക്കറിയില്ല. ഈ മോതിരം നിന്റെ കയ്യിൽ അകപ്പെട്ടു പോയത് അവൾ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. മച്ചാ, നീ വീണ്ടും അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വിളിക്കാന്ന് വിചാരിച്ചിട്ടാ അവള് ഫോണ് കട്ട് ചെയ്യുന്നത്. ഛേ, ഈ പെമ്പിള്ളേരുടെ മനസ്സൊക്കെ ഇത്ര കല്ലാണ്. അതെ, മോതിരത്തിന്റെ കാര്യം ആ ചേച്ചി എപ്പോഴെങ്കിലും ഓർക്കുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുമല്ലോ. അപ്പൊ നമുക്ക് പകരം വീട്ടാ. പകരം വീട്ടാനോ? ആ, മീരേച്ചി ഇപ്പൊ ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നില്ലേ? അതുപോലെ മീരേച്ചി വിളിക്കുമ്പോ നമ്മളും ഫോൺ എടുക്കാതിരിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? ഒന്ന് മിണ്ടാതിരിക്കൂ, ആവശ്യമില്ലാത്ത കാര്യത്തില് ഇടപെടാൻ വരണ്ട. ഓ, എങ്ങനെയെങ്കിലും കഴിയുന്നതും വേഗം ഈ മോതിരം മീരയെ തിരിച്ചേൽപ്പിച്ചേ പറ്റൂ എനിക്ക്, അല്ലെങ്കിൽ അവളുടെ വീട്ടിലത് വലിയ പ്രശ്നമാവും. സത്യം പറഞ്ഞ നടന്നതൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് നല്ല കുറ്റബോധം തോന്നിയടാ. നിന്റെ തെറ്റല്ല, അവളോട് നിന്റെ മനസ്സുള്ളതൊക്കെ തുറന്നു പറയാൻ ഞാനല്ലടാ പ്രേരിപ്പിച്ചത്. വേണ്ടായിരുന്നു. ഐ എം സോറി മച്ചു. ഏയ്, നീ പ്രേരിപ്പിച്ചില്ലെങ്കിലും ഇന്ന് ഞാൻ ഇത് തന്നെ ചെയ്തേനെ. ഇന്ന് അവൾ എന്നോട് ഒരുപാട് അടുപ്പമുള്ളത് പോലെയാ പെരുമാറിയത്. അവളുടെ മനസ്സിൽ എനിക്ക് വലിയ സ്ഥാനമുള്ളത് പോലെയാ സംസാരിച്ചത്. അതൊക്കെ കേട്ടപ്പോ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിപ്പോയി. അതാ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഇന്ന് നിന്നോട് അടുപ്പമുള്ളത് പോലെ അവള് പെരുമാറിയത് എന്തിനാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ കൊണ്ട് ഡ്രൈവർ പണിയെടുപ്പിക്കാം. അവളുടെ ഷോപ്പിംഗ് തീരുന്നത് വരെ അവളുടെ കൂടെ അലഞ്ഞു തിരിയാനും കടകൾ തോറും കയറി ഇറങ്ങാനും അവൾക്കൊരു അസിസ്റ്റന്റിനെ വേണമായിരുന്നു. അതായിരുന്നു നീ. അവൾ നിന്നോട് പറഞ്ഞ നല്ല വാക്കുകളൊന്നും നീ മുഖവിലക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം പകല് മുഴുവൻ അവൾക്ക് വേണ്ടി കഴുതയെ പോലെ പണിയെടുത്തതിന് അവൾ നിനക്ക് തന്ന കൂലിയായിരുന്നു അത്. കൂലി മതി, വിവേകം നീ നിർത്ത്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ കൊണ്ടുകടന്നിട്ട് ഒടുവിൽ കയ്യും വീശി കാണിച്ചു പോകുന്ന അവളേക്കാ ഭേദം. മണിക്കൂറിന് വില പറഞ്ഞ് കാര്യം കഴിഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങളാ. ഇപ്പം പറഞ്ഞതിരിക്കട്ടെ, മേലിൽ മീരയെ കുറിച്ചൊരു വാക്കുപോലും നിന്റെ നാക്കിന് വീണു പോരുത്. മീരയെ കുറിച്ച് നിനക്കൊന്നൊരു ചുക്കും അറിയില്ല. നീയൊന്നും കരുതുന്ന പോലൊരു പെണ്ണല്ല അവള്. നീ കണ്ടിട്ടുള്ള പെമ്പിള്ളേരുടെ കൂട്ടത്തിൽ അവളെ കൂട്ടണ്ട. മനസ്സിലായടാ, മനസ്സിലായി. ഇന്നലെ വന്ന ഒരുത്തിക്ക് വേണ്ടിയാ നീ എന്നെ തല്ലിയത്. ഇത്രയും കാലം കൂടെ നിന്ന് എന്നെ മറന്നിട്ട് അവൾക്ക് വേണ്ടിയാ നീ ഇപ്പൊ വക്കാലത്ത് പറയുന്നത്. മീരയെ കുറിച്ച് അനാവശ്യം പറഞ്ഞ അതിനെ ആരായാലും ശരി, ഞാൻ തല്ലുകയല്ല, ചിലപ്പോ കൊന്നൂന്ന് വരും. ഇറങ്ങിപ്പോടാ, പോവാ. പക്ഷെ നീ ചെവിയിൽ നുള്ളിക്കോ, എന്നെങ്കിലും നിനക്കൊരു ആവശ്യം വരും, അന്ന് നിനക്കൊന്ന് വിളിക്കാൻ ഞാനേ കാണും. മനസ്സിൽ എന്നോട് സ്നേഹമുണ്ട്, അതുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ എന്റെ സ്നേഹം തുറന്നു പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, അമ്മേ, ഗൗതമനെ ഞാൻ ഇന്ന് വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടാ വന്നത്. എന്നെ അവൻ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും മറക്കാനാകാത്ത സഹായങ്ങള് അവൻ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതെല്ലാം ഒക്കെ എനിക്കറിയാം. അച്ഛനെന്നെ സങ്കടപ്പെടുത്തിയപ്പോഴൊക്കെ എനിക്ക് ആശ്വാസം പകർന്നവനവൻ. എന്റെ നേട്ടങ്ങളും നഷ്ടങ്ങളും സ്വന്തം പോലെ കണ്ട് എന്നോടൊപ്പം ആഘോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തവനവൻ. അവനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അമ്മ ഞാനിന്ന് ചെയ്തത്. എനിക്ക് എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. ആരും എന്നെ ഇത്രത്തോളം കെയർ ചെയ്തിട്ടില്ല. ആരോടും ഞാൻ ഇത്ര
അടുത്ത് ഇടപഴകിയിട്ടുമില്ല. പക്ഷെ പക്ഷെ ഇന്നവൻ എന്നെ ഇഷ്ടാണെന്നും കല്യാണം കഴിക്കണമെന്നും തുറന്നു പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. അവൻ എനിക്ക് ഏറ്റവും വലുത് എന്റെ അച്ഛന്. ഒരു നല്ല മകളായി അച്ഛന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് ജീവിക്കണമെന്നുള്ള എന്റെ ഒരേ ഒരു ആഗ്രഹം മാത്രം ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അതിനുവേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത്. മറ്റൊന്നിനും എന്റെ മനസ്സിൽ ഇടമില്ല. ഗൗതമന്റെ സ്നേഹം എനിക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അത് ഞാൻ സ്വീകരിച്ച അവനെ കല്യാണം കഴിച്ച അതോടെ അവനെ അച്ഛൻ വെറുക്കും. ജീവിതകാലം മുഴുവൻ അവനും അച്ഛന്റെ ശത്രുത അനുഭവിക്കേണ്ടി വരും. അതോടെ എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ എന്നെ മകളായി അംഗീകരിക്കുന്ന എന്റെ സ്വപ്നം വേറെ സ്വപ്നമായി തന്നെ അവസാനിക്കും. അമ്മ, എന്റെ അച്ഛന്റെ സ്നേഹം വേണോ ഗൗതമിന്റെ പ്രണയം വേണോ എന്ന് ചിന്തിച്ചപ്പോ അവന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അമ്മ, ഇന്ന് വരെ ആരെയും ഞാൻ പറഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാള്, എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരാള് അറിഞ്ഞുകൊണ്ട് കണ്ണീരിൽ അഴുത്തിയിട്ട ഞാൻ വന്നിരിക്കുന്നത്. വലിയ ദ്രോഹമാണ് ഞാൻ അവനോട് ചെയ്തതെന്ന് എനിക്കറിയാം. അമ്മ, എന്നോട് ദൈവം പുറത്തുനിന്ന് വരില്ല. അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കണം, എന്നോട് പൊറുക്കണം. മീരെ, എഴുന്നേറ്റില്ലേ നീ ഇതുവരെ? മീരെ മോളെ, നേരെ എത്രയായിന്നറിയോ? എഴുന്നേക്ക് മോളെ. മോതിരം എവിടെ? ഇന്നലെ തന്നെ അച്ഛമ്മ വിളിച്ചെല്ലാം കാണിക്കണമെന്ന് പ്രീതി വാശി പിടിച്ചതാ. രാവിലെ അവിട്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇതാണ് അച്ഛന് വാങ്ങിയത്, ഇതമ്മയ്ക്ക്. ഇതല്ല മോളെ ഞാൻ ചോദിച്ചത്. ഇന്നലെ നീ ദേവന്റെ മോതിരം അളവിന് കൊണ്ടുപോയില്ലേ? അതെവിടെ എന്നാ ചോദിച്ചത്? വേഗം താമോളെ. അവൻ അതിന്റെ കാര്യം ഓർക്കാത്തത്. പക്ഷേ ഇന്ന് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും അത് അന്വേഷിക്കും. അതെവിടെ? നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ആ മോതിരം ഇങ്ങ എടുത്ത് തരുന്നുണ്ടോ? ദേവൻ ജോഗിങ്ങിന് പോയിരിക്കുക. അവൻ വരുന്നതിന് മുൻപ് ഞാൻ അത് അവന്റെ മുറിയിൽ കൊണ്ടുപോയി വെക്കണ്ടേ? അച്ഛമ്മേ, അത് എന്താ? എന്താ മീരെ? ആ മോതിരം ഞാൻ ഈശ്വരാ കളഞ്ഞോ? അയ്യോ ഇല്ല, അത് ഭദ്രായവരുടെ തിരിപ്പുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ മീരെ? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാത്തതല്ലോ. ഇപ്പൊ കേറി വന്ന് ഇവിടെ ഒക്കെ തിരയാൻ തുടങ്ങും. സോറി അച്ഛമ്മ, ഞാനത് നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ വിട്ടത്. രാധിക അവന് കൊടുത്ത മോതിരം അത്. അത് കാണാനില്ലെന്നറിഞ്ഞ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ഈശ്വര, അത് എവിടെയാ ഉള്ളത് മീരെ? ഒന്ന് പറ. അത് ജ്വല്ലറിയിലുണ്ട് അച്ഛമ്മേ. അളവ് കൊടുത്തിട്ട് തിരികെ വാങ്ങാൻ മറന്നത്. ദൈവമേ, ഇതിനൊന്നും നിക്കണ്ടെന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ. ആ മോതിരം എടുത്തേ പറ്റൂന്ന് പ്രീതിക്കായിരുന്നല്ലോ വാശി.
ഇനിയിപ്പോ എല്ലാവർക്കും കൂടി അനുഭവിക്കാം. ടെൻഷൻ ആവാതെ അച്ഛമ്മേ, ഞാനിത് തിരികെ കൊണ്ടുവന്നോളാം. അവരത് എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്കൊന്നും അറിയില്ല എന്റെ മീരെ. അവൻ ഇപ്പൊ ഇങ്ങ എത്തും, ഓർത്തിട്ട് എന്റെ കൈയും കാലും വിറയ്ക്ക. അച്ഛൻ എത്തും മുമ്പ് ഞാനിത് എങ്ങനെ എത്തിച്ചോളാം അച്ഛമ്മേ? അയ്യോ, കട്ട് ചെയ്തല്ലോ. ഇനിയും ചേട്ടനെ സങ്കടപ്പെടുത്താനല്ലേ? വേണ്ട, വിളിക്കണ്ട. എന്തായി മോളെ? അച്ഛമ്മേ, അത് ലൈൻ കണക്ട് ആവുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിന്റെ അച്ഛൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ മോതിരത്തിന്റെ കാര്യം എന്തായാലും ഓർക്കും. ഈശ്വര, ഇന്നിവിടെ കൊലപാതകം നടക്കും. ടെൻഷൻ ആവില്ല അച്ഛമ്മേ, ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് അച്ഛൻ വരാൻ തന്നെ ഒന്നൊന്നര മണിക്കൂറാവും. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ ആ മോതിരം കൊണ്ടുവന്നോളാം. ദൈവമേ, ഒരിക്കലും ഇല്ലാത്ത പോലെ ഇവനെന്താ ഇന്ന് നേരത്തെ വന്നത്? ആഹാ, ഡേവിഡിന് ഇന്ന് നേരത്തെയാണല്ലോ. സാധാരണ ജോഗിങ്ങിന് പോയ കൃത്യം ഒരു മണിക്കൂറാ. ഇന്ന് നേരത്തെ ഓഫീസിലെത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉള്ള ദിവസമാ. ശരി, എന്നാ ദൈവേട്ടും പോയി കുളിച്ച് റെഡിയായി വന്നോളൂ. ഞാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഓ ഈശ്വര, ഒരു നാളും ഇല്ലാത്തതുപോലെ ഇന്ന് അവന് നേരത്തെ ഓഫീസിലും പോണോ അത്രേ? ഇന്നിവിടെ സർവനാശ സംഭവിക്കാൻ പോണത്. ഈ വയസ്സങ്കാലത്ത് എനിക്കിതൊന്നും കാണാനുള്ള കരുത്തില്ലല്ലോ എന്റെ ഭഗവാനെ. എന്റെ അച്ഛമ്മേ, എന്നെയും കൂടെ ഇങ്ങനെ ടെൻഷനാക്കല്ലേ. അച്ഛൻ കുളിച്ച് റെഡിയായി ഇറങ്ങാൻ എങ്ങനെയാലും ഒരു മണിക്കൂറെങ്കിലും എടുക്കും. കുളി കഴിഞ്ഞാൽ അവൻ ആദ്യം അന്വേഷിക്കാൻ പോകുന്നത് ആ മോതിരോ? അതിനുള്ളിൽ ഞാൻ ആ മോതിരം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചിരിക്കും അച്ഛമ്മേ. പ്ലീസ് ഫോൺ എടുക്കുക. മോതിരം കൊണ്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയതാ. ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. അമ്മേ, ഇതാ അമ്മയുടെ കാപ്പി. അയ്യോ, കാപ്പി ഒന്നും എനിക്കിപ്പോ വേണ്ട അമ്മനെ. നീ കൊണ്ടുപോ. പിള്ളേര് രണ്ടെണ്ണം കൂടി മനുഷ്യന്റെ സമാധാനം കളഞ്ഞു എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താ എന്താ ഇപ്പൊ പറ്റിയത്? ആ അമ്മേ, മീരച്ചിയെ മുറിയിൽ കാണുന്നില്ലല്ലോ. ചേച്ചി അമ്പലത്തിൽ പോയതായിരിക്കും അച്ഛമ്മേ. അമ്പലത്തിൽ പോണു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മയൊന്ന് കാര്യം പറയുന്നുണ്ടോ? അമ്മ മീരെ നോക്കിയാണോ നിൽക്കുന്നത്? അവളിത് എവിടെ പോയത്? ഏതോ ജുവലറിയില്. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് സമ്മാനിക്കാൻ മോതിരം വാങ്ങണമെന്നും പറഞ്ഞ് അവൾ ഇന്നലെ ഒരു ജുവലറി പോയിരുന്നു. ദേവന്റെ അളവിന് വേണ്ടി അവനിടുന്ന മോതിരം കൊണ്ടാ പോയത്. ദേവേട്ടിനിടുന്ന മോതിരം ഏത്? രാധിക കൊടുത്ത കല്യാണ മോതിരം. അയ്യോ, അതോ? ഞാനും ഇവളും കൂടി ദേവൻ അറിയാതെ എടുത്തതാ. ആവശ്യം കഴിഞ്ഞ് തിരിച്ച് അവന്റെ മുറിയിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതിയാ എടുത്തത്. അതിനിപ്പോ എന്താ പറ്റിയ അച്ഛമ്മേ? അത് പറ. അത്
ഇന്ന് രാവിലെ ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴാ മീരയ്ക്ക് ഓർമ്മ വരുന്നത്, അവളത് ഇന്നലെ മോതിരം വാങ്ങാൻ ചെന്ന ജ്വല്ലറി വെച്ച് മറന്നു. ബെസ്റ്റ് പറഞ്ഞതാ ഞാൻ, ഒന്നും വേണ്ട വേണ്ടാന്ന്. എനിക്കറിയായിരുന്നു ഈ വെഡിങ് ഡേ ആഘോഷം എന്തെങ്കിലും കുഴപ്പത്തിലെ ചെന്ന് അവസാനിക്കും. ഒന്ന് ചുമ്മാതിരിക്കമ്മേ, നാ അവിടുത്തെ ഓരോന്ന് പറയാതെ. മീരേച്ചി അത് എടുക്കാനല്ലേ പോയിരിക്കുന്നേ, പിന്നെന്താ? ദേവയുടെ ഡ്രസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ ആദ്യം ചോദിക്കാൻ പോകുന്നത് ആ മോതിരം എവിടെയെന്നാ. ജീവനേക്കാൾ വലുതാ ദേവേട്ടൻ ആ മോതിരം, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. അതെടുത്ത് കളിക്കണ്ടായിരുന്നു, നമ്മളെല്ലാവരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. അമ്മേ, ഈ ഒരു സിറ്റുവേഷനില് അമ്മയ്ക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എനിക്കോ? നിങ്ങളിത് എന്റെ തലയിലേക്ക് വെക്കാൻ പോവാണോ? അയ്യോ അല്ലമ്മേ, വേറൊന്നും വേണ്ട. മീരേച്ച് വരുന്നത് വരെ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛന്റെ മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്ത് നിർത്തിയാ മതി. വേണ്ടാത്ത ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഒടുവില് എന്നെ എന്തിനാ അതിലേക്ക് തള്ളിവിടുന്നത്? പ്രീതി, എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാ അയക്കും.